നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പൗരത്വ നിയമ ഭേദഗതിയെ എതിർക്കുന്നവർ രാജ്യത്തിന് എതിരെ നിൽക്കുന്നവരാണ്. ലോക്സഭയിൽ പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച പരാമർശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ വെട്ടിമുറിക്കാൻ ഒരുങ്ങുന്നവർക്ക് കൂടെ നിന്നാണ് ചിലർ പൗരത്വ നിയമ ഭേദഗതിയെ എതിർക്കുന്നത്. നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്താനാണ് പാകിസ്ഥാൻ എപ്പോഴും ശ്രമിച്ചത്. പാകിസ്ഥാന്റെ ഭാഷയിലാണ് ഇപ്പോൾ ചിലർ സംസാരിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കൊപ്പം നിന്ന് പ്രതിപക്ഷം ഫോട്ടോ എടുക്കുകയാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ഷഹീൻബാഗ് സമരത്തെ പരോക്ഷമായി പരാമർശിച്ച പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെയും വിമർശിച്ചു. അക്രമ സമരങ്ങളെ പ്രതിപക്ഷം പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുകയാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തുന്നു. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെയാണ് പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷം പലതവണ ബഹളം വച്ചു. പൗരത്വ നിയമ ഭേദഗതി സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണത്തെ വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയും രംഗത്തെത്തിയിട്ടുണ്ട്. മോദി പറയുന്നത് പച്ചക്കള്ളമാണെന്നും തെറ്റ് തിരുത്താൻ അദ്ദേഹം തയ്യാറാകണമെന്നും ആന്റണി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെയല്ല, തന്റെ പരാമർശങ്ങളിലൂടെ രാജ്യത്തെ ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നതെന്നും ആന്റണി വ്യക്തമാക്കി. അതേസമയം രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിയമ ഭേദഗതി നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് സാധിക്കില്ലെന്നും ഡൽഹി രാംലീല മൈതാനിയിൽ നടന്ന BJP റാലിയിൽ സംസാരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യയിലെ പൗരന്മാർക്ക് വേണ്ടിയുള്ളതല്ല. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇനി അവസരം ലഭിക്കില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. അവർക്കായി കസ്റ്റഡി കേന്ദ്രങ്ങൾ ഒരുങ്ങുന്നുവെന്നത് വ്യാജ പ്രചരണമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം ഏത് മതവിഭാഗത്തിലും പെട്ട ഒരു ഇന്ത്യൻ പൗരനെയും ബാധിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ ദൗർഭാഗ്യകരവും വേദനാജനകവുമാണ്. ഈ നിയമം ഒരു ഇന്ത്യൻ പൗരനെയോ ഏതെങ്കിലും മതത്തെയോ ബാധിക്കില്ല. മറ്റു രാജ്യങ്ങളിൽ വർഷങ്ങളോളം വേട്ടയാടൽ അനുഭവിച്ചവരും ഇന്ത്യ അല്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ഇടമില്ലാത്തവർക്കും വേണ്ടി മാത്രമുള്ളതാണ് ഈ നിയമമെന്ന് പ്രധാനമന്ത്രി പലതവണ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഇന്ത്യയുടെ വികസനത്തിനായും പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെയും അധസ്ഥിതരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും വികസനത്തിനും ശാക്തീകരണത്തിനുമായി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ശാന്തിയും ഐക്യവും സാഹോദര്യവും പുലർത്തേണ്ട സമയത്ത് ഇത്തരത്തിലുള്ള കിംവദന്തികളിൽ നിന്നും നുണപ്രചാരണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് പ്രധാനമന്ത്രി തന്റെ ട്വിറ്റർ സന്ദേശങ്ങളിലൂടെ രാഷ്ട്രത്തോട് ആവശ്യപ്പെട്ടിരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.